ഹലോ, അപ്പോൾ എല്ലാവർക്കും ചില്ലി ഫ്ലേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്നത് പോലെ തന്നെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയണം, വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു, വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ കുളത്തിൽ നല്ലൊരു ആമ്പലുണ്ടായിട്ടുണ്ട്, അത് എടുക്കാൻ മറക്കരുത് എന്ന്. അപ്പോൾ ഞാൻ ഫസ്റ്റ് രാവിലെ എഴുന്നേറ്റ് ഉടൻ തന്നെ അങ്ങ് കുളത്തിലേക്കാണ് വന്നത്. നല്ലൊരു ആമ്പലുണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് മഴയൊക്കെ ആയിട്ട് ആകെ കുളം നന്നാക്കാനായിട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇതിൽ നിറയെ ആമ്പലുണ്ടാവാറുണ്ട് ചില സമയം. നല്ല രസമാണ് കാണാനായിട്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തേക്ക് ഒരു തണുപ്പ് കൂടുതലാണ്. അപ്പോൾ നല്ല രസമാണ് രാവിലെ എഴുന്നേറ്റാൽ. പിന്നെ ഇന്ന് രാവിലെ പുട്ടും കടലക്കറിയൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ പുട്ടും കടലക്കറിയൊക്കെ കഴിക്കുമ്പോഴത്തേക്കും അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് പറമ്പിലൊക്കെ ഒന്ന് പോവാമെന്ന്, അവിടെയൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം എന്നുള്ളത്. ഇതായിരുന്നു താഴെ ഇവിടെ കുറേ ഉണ്ടായിരുന്നു. അഞ്ചലുള്ള അച്ചപ്പറ്റി എന്തൊക്കെ ഉണ്ടോ? അയ്യോ മോളെ, ഇതില്ലേ നമ്മൾ താഴെ എടുക്കാൻ വന്ന, ഇവിടെ നല്ലോണം ഉണ്ടായിരുന്നു. പക്ഷേ ഇതാ പണിക്കാർ വന്നിട്ടൊക്കെ വെട്ടിക്കാവുന്ന പണിക്കാർ, അപ്പോഴത്തേക്ക് ഇതെല്ലാം തീർന്നു. ഇത് മതിയോ? അത് മതി. ഇത് തേച്ച ഇത്ര മതിയാവും അല്ലേ? ഓ മതി മതി. എത്രയോ ഉണ്ടായിരുന്നു കഷ്ട പണിക്കാർ, ഇതെല്ലാം പൊട്ടിക്കാണ് നോക്കട്ടെ. അത് കൊറേ ഉണ്ടല്ലോ, വെട്ടിയിട്ടുണ്ട് ഇഷ്ടം പോലെ. കാണാൻ ഒരു സുഖമല്ലേ, നല്ല രസം. ഇഞ്ചി മതി. ഇന്ന് വൈകുന്നേരം എന്താ ഉണ്ടാക്കുക? ഇല്ല, ഞാൻ പരിപ്പ് വട ഉണ്ടാക്കിയല്ലോ. അച്ഛനും ഇഷ്ടമല്ലേ പരിപ്പ് വട? അച്ഛനും ഇഷ്ടം, ഭയങ്കര ഇഷ്ടം അച്ഛനാ, നല്ല ഇഷ്ടം. എന്നും പറയുന്നുണ്ട് പരിപ്പ് വട ഉണ്ടാക്കാനോട്. ഞാൻ പഠിച്ചിട്ട് ഉണ്ടാക്കിയല്ലോ, അതൊരു പ്രശ്നമല്ല. എന്നാ ഞാൻ ഇന്ന് പരിപ്പ് വട ഉണ്ടാക്കാം. അമ്മക്ക് എപ്പോഴാ ഡോക്ടറെ അടുത്ത് പോവാനുള്ളത്? എനിക്ക് ഒരു 4 മണിയാകുമ്പോ പോണ. എന്തായാലും 4 മണിക്ക് പോവാ. എന്നാ ഞാൻ അപ്പം ഉണ്ടാക്കാം. ഇഞ്ചിയിൽ ഐസ് ഇട്ടിട്ട് അതിൽ 2 ഏലക്കായും കൂടെ ഇടുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും പഞ്ചസാരയും ചേർത്തിട്ട് നല്ലോണം അടിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ ജ്യൂസ് റെഡി ആയിട്ടോ. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ജ്യൂസാണ്. അയ്യോ അത് മതി മതി, എനിക്ക് ഇത്ര മതി. അധികം ഈവനിങ് ഒക്കെ അല്ലേ നമ്മൾ പരിപ്പ് വട ഉണ്ടാക്കാറുള്ളത്. അപ്പം ഉണ്ടാക്കുന്നതിൻ്റെ 1-2 മണിക്കൂർ മുന്നേ മാത്രം പരിപ്പ് വെള്ളത്തിൽ ഇട്ടാൽ മതിയാവും. അപ്പം ഞാൻ നല്ലപോലെ പരിപ്പ് കഴുകി അതിൽ നല്ല വെള്ളത്തിൽ നമ്മളൊരു 2 മണിക്കൂർ നേരത്തേക്ക് അടച്ച് വെക്കണം. അത്രയും വെച്ചാൽ മതിയാവും. അപ്പം ഞാൻ 2 മണിക്കൂർ നേരത്തേക്ക് അടച്ച് വെക്കുകയാണ്. അത് കഴിഞ്ഞ് ഇന്ന് അമ്മേനെ ഒന്ന് ഡോക്ടറെ അടുത്ത് ആക്കാനുണ്ട്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ പച്ചമുളകും അതേപോലെ തന്നെ കറിവേപ്പിലയും
ഇഞ്ചിയൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് എളുപ്പത്തിൽ തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടും. അടുത്തന്നെ അടുക്കളേൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടും. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇഞ്ചി കേട്ടോ. ഇഞ്ചി നമ്മൾ വാങ്ങുന്ന പോലെയല്ല, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഇഞ്ചിക്ക് ഒരു പ്രത്യേക സ്മെല്ലും അതേപോലെ തന്നെ ആ ഒരു ഫ്ലേവറും അത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. വളരെ കുറച്ചിട്ടാൽ മതിയാവും ഇഞ്ചിയൊക്കെ. അപ്പം ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ വാങ്ങുമ്പോഴൊക്കെ ഒരുപാട് ഇടലുണ്ടല്ലോ ഇഞ്ചിയൊക്കെ. ഇതാകുമ്പോൾ കുറച്ചിട്ടാൽ മതിയാവും. ഞാനൊന്ന് പുറത്തൊക്കെ പോയി വന്നതിന് ശേഷമാണ് പരിപാടി ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത്. അപ്പൊ ഞാൻ വന്ന ഉടനെ ഒരു ക്ഷീണമായി. അപ്പൊ ഒന്ന് എന്തായാലും ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ അച്ഛനും ഞാനും കൂടെ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിച്ചു. അതിനുശേഷമാണ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ പരിപ്പ് ഒരുപാട് നേരം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നമ്മളൊന്ന് അടിക്കുമ്പോഴത്തേക്കും അത് അരഞ്ഞ് പേസ്റ്റായി പോവും. അതും വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അതൊരു 2 മണിക്കൂർ നേരം ഇട്ടാൽ മതി എന്ന് പറയുന്നത്. പിന്നെ ഇഞ്ചി നല്ല പൊടിയായിട്ട് അരിയണം. ഒരുപാട് ഇഞ്ചിയും വേണ്ട, ഇഞ്ചിൻ്റെ ടേസ്റ്റ് ഒരുപാട് വേണ്ട ആവശ്യമില്ല. അതേപോലെ പച്ചമുളകില്ലെങ്കിൽ വറ്റൽ മുളകും ഇടാറുണ്ട് പരിപ്പ് വടയിൽ, അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. ഞാൻ അധികം പച്ചമുളക്, ഒന്നാമത് വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന പച്ചമുളകാവുമ്പോൾ അത് എടുക്കല്ലേ നല്ലത്. പിന്നെ കറിവേപ്പില നല്ല പൊടിയായിട്ട് അരിഞ്ഞത് വേണം. അതിനുശേഷം ഉള്ളി വേണം. ഉള്ളി ശരിക്കും നല്ലത് ചെറിയ ഉള്ളിയാണ്. അപ്പം എന്നെ പോലെ അരിയാൻ മടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ഉള്ളി തന്നെ എടുക്കാം. പിന്നെ പരിപ്പിലെ വെള്ളം നന്നായിട്ട് ഫുള്ളായിട്ട് വെള്ളം കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഇത് അരച്ചെടുക്കാൻ. അരയ്ക്കുക എന്ന് പറഞ്ഞാൽ പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കരുത്, അപ്പോൾ പുറമേ ഉള്ള ആ ഒരു ക്രിസ്പിനെസ് നമുക്ക് കിട്ടൂല. അപ്പോൾ ഒന്ന് കോസർ ആയിട്ട് അരച്ചെടുക്കണം. ഈ അരച്ചെടുത്തതിലേക്ക് നമ്മൾ പാകത്തിന് മാത്രമേ ഉള്ളിയും ഒക്കെ ചേർത്താനായിട്ട് പാടുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കത് ആ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കാൻ പറ്റൂല, പൊടിഞ്ഞു പോവും. അതുകൊണ്ട് നമ്മൾ പാകത്തിന് വേണം ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നമ്മൾ എരിവിനനുസരിച്ചിട്ട്, എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പത്തൊരു ചട്ടി വെച്ച്, അതും ശരിക്കും നല്ല ചുവട് കട്ടിയുള്ള നല്ല ചീനച്ചട്ടിയിൽ ഉണ്ടാക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പരിപ്പ് ഇവിടെ കരിഞ്ഞു പോവുകയുള്ളൂ. ആ ഒരു ഉള്ളിലൊന്നും വെന്ത് നമുക്ക് കറക്റ്റായി കിട്ടൂല. അപ്പോൾ നല്ല ചീനച്ചട്ടി നന്നായിട്ട് എണ്ണ ഒഴിച്ച് ചൂടാക്കി, നല്ല എണ്ണ നന്നായി ചൂടായി വരണം കേട്ടോ. അപ്പോഴാണ് കറക്റ്റായിട്ട് നമുക്കത് ഫ്രൈ ആയിട്ടെടുക്കാൻ പറ്റുക. അല്ലയെന്നുണ്ടെങ്കിൽ അധികം ചൂടാവാത്ത എണ്ണയിലിട്ടാൽ അത് പൊടിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ ഇട്ട ഉടൻ നമ്മൾ മറച്ചിടരുത്. അതൊന്ന് ഒരു ഭാഗം നന്നായി കുക്കായി വന്നാൽ മാത്രമേ മറച്ചിടാൻ പാടുള്ളൂ, അല്ലെങ്കിലും പൊടിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പം ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റിവെക്കാം. ഇതുപോലെ ബാച്ച് ബാച്ചായിട്ട് നമ്മൾ എല്ലാ പരിപ്പ് വടയും ഉണ്ടാക്കിയെടുക്കുക. ഇതുപോലെ ഒരുപാടെണ്ണം ഒരുമിച്ചിട്ടിട്ട് ഉണ്ടാക്കരുത്, കുറച്ച് കുറച്ചായിട്ട് ബാച്ച് ബാച്ചായിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ. അങ്ങനെ നമ്മൾ പരിപ്പ് വട ഫുള്ളായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയും വീട്ടിലെത്തി. അത് ഞാൻ ചെറുതാക്കിയതാ, എല്ലാം കഴിക്കുക അവിടെ. അങ്ങനെ എല്ലാരും ഒരുമിച്ച് കഴിക്കൂലല്ലോ, അതുകൊണ്ട് കഴിച്ചോക്ക്. ഞാൻ കുറച്ച് കുറച്ചിട്ടാ ഉപ്പിട്ടത്. രസണ്ടോ? പല്ല് പല്ല് കാണിക്കാൻ പോയിട്ട് വെച്ചോ. വെച്ച് കാണിച്ചു ഈ ഒരു പരിപ്പ് വട ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മളുടെ ഇൻസ്റ്റാ പേജ് ടാഗ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.